ഫ്രണ്ട്സ്, ഷെഫ് ഗാലറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പുതിയൊരു വിഭവമായിട്ടാണ് നാടൻ ചിക്കൻ കറി. നാടൻ ചിക്കൻ കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. നാടൻ ചിക്കൻ കറി എന്ന് ചേട്ടായി ഉദ്ദേശിച്ചത് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള കറിയാണ്. അതിന് വേണ്ടത് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, സവാള വേണം, തക്കാളി വേണം, പിന്നെ മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മള് പിന്നെ തേങ്ങാപ്പാലും വേണം. അപ്പൊ ചേട്ടായി, നമ്മളിതേ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, ഇനി കടുക് ഇനി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി എന്തോ രൂപ, മല്ലിപ്പൊടി 3 teaspoon, മഞ്ഞപ്പൊടി 1/2 teaspoon, മുളക് പൊടി 2 teaspoon, അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് അവസാനം നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയിട്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം തക്കാളിയും ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതൊരു പേസ്റ്റ് പോലെ. തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം. ഇവിടുത്തെ തക്കാളി ഇച്ചിരി നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇവിടുത്തെ തക്കാളി ഇച്ചിരി കട്ടി കൂടുതലാണ്. ഉടച്ചെടുത്ത നല്ലൊരു നല്ല പേസ്റ്റ് പോലെ. ഇനി നമുക്ക് മസാലപ്പൊടി ഇടാം. മസാലപ്പൊടി ഇടാം 1 teaspoon. ചിക്കൻ മസാല, ചിക്കൻ മസാല. ഇനി ചിക്കൻ ഇടായിരിക്കുമല്ലോ. ഇതൊന്ന് വഴറ്റിയ ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ചിക്കൻ ഇട്ടു, ചിക്കൻ ഇട്ടു. ഇനി മിക്സ് ചെയ്ത് അപ്പൊ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് തിളപ്പിക്കണം. തിളച്ചു കഴിഞ്ഞുമ്പം നമ്മുടെ കറി റെഡിയായി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ നാടൻ ചിക്കൻ കറി. ബോളിലേക്ക് മാറ്റി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പിടി ഇറച്ചിയൊക്കെ കഴിക്കുമ്പോ പിടിയുടെ കൂട്ടത്തില് നല്ലതാണ്. പൊറോട്ട ഏത് വേണമെങ്കിലും നല്ല. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഭവവുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.